മാവേലി തമ്പ്രാന്റെ കൃപ കൊണ്ട് നന്നായി തന്നെ ജീവിച്ചു പോകുന്നു. ശരിയാ, മഹാബലി തമ്പ്രാൻ ഭരണത്തിൽ വന്നതിൽ പിന്നെ നമ്മുടെ നാടാകെ സമാധാനത്തിലാണ് ജീവിക്കുന്നത്. ജനങ്ങൾക്ക് മാവേലിയോടുള്ള ആരാധന കൂടി വന്നത് ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൽ അവർക്ക് ആശ്ചര്യം തോന്നി. എന്തിനെ മഹാബലിയെ പുകഴ്ത്തി കൊണ്ട് ജനങ്ങൾ പാട്ടുപാടുന്നത്? നമ്മളെ ഒന്നും ഇപ്പോൾ ആർക്കും ഒരു വിലയുമില്ല. നമുക്കിത് വിഷ്ണുദേവന്റെ അടുത്ത് പോയി പറയാം. ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കണ്ടിരിക്കും. അങ്ങനെ വിഷ്ണുദേവൻ വാമനൻ എന്ന ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ മാവേലിയുടെ അടുത്ത് ചെന്നു. എന്റെ പേര് വാമനൻ. എനിക്ക് പ്രാർത്ഥിക്കുവാൻ 3 അടി മണ്ണ് അങ്ങ് ദാനം തരുമോ? തീർച്ചയായും. 3 അടി മണ്ണ് അളന്നെടുത്തുകൊള്ളുക. വാമനൻ വളർന്നു വലുതായി. അദ്ദേഹത്തിന്റെ 1 കാലടി കൊണ്ട് സ്വർഗവും 2ാമത്തേത് കൊണ്ട് നരകവും അളന്നു. ഇനി 3ാമത്തെ കാലടി ഞാൻ എവിടെ വെക്കും? പ്രഭു, വർഷത്തിൽ ഒരിക്കൽ എന്റെ പ്രജകളെ കാണാൻ എനിക്ക് അനുവാദം തരണം. ശരി. എങ്കിൽ അങ്ങയുടെ 3ാമത്തെ കാലടി അങ്ങനെ മാവേലി തന്നെ പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് നാം തിരുവോണമായി ആചരിക്കുന്നത്.